അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നെനിക്ക് സംസാരിക്കുവാനുള്ളത് എൻ്റെ യുവ സുഹൃത്തുക്കളോടാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റങ്ങളും ഒരുപാട് അർത്ഥങ്ങളും ഉണ്ടാക്കുന്ന അസുലഭ മുഹൂർത്തമാണ് നിക്കാഹ് എന്നുള്ളത്. അത്രമാത്രം പവിത്രമായ നിക്കാഹിൻ്റെ വേദിയും അതോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളും ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കുള്ള വേദികളായിട്ട് വഴി മാറുമ്പോൾ അത് സംബന്ധമായി ചില കാര്യങ്ങൾ എൻ്റെ യുവ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നിക്കാഹ് കഴിഞ്ഞാൽ വരനെ കൊണ്ടുപോകുന്നിടത്തും കൊണ്ടുവരുന്നിടത്തും അതുപോലെ തന്നെ വധുവിനെ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴുമെല്ലാം ഒരുപാട് ആവശ്യമില്ലാത്ത സമ്പ്രദായങ്ങൾ നമുക്കിടയിൽ കടന്നുകൂടിയിട്ടുണ്ട്, കടത്തി കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ശരി. എത്രമാത്രം എന്ന് വെച്ചാൽ സ്വന്തം വീട്ടുകാർക്കോ അതല്ലെങ്കിൽ ആ വീട്ടിലുള്ള കാരണവന്മാർക്കോ നാട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർക്കോ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം, അഥവാ അവർക്ക് പോലും നിയന്ത്രിക്കാനോ അതല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായോ സ്വന്തം മകൻ്റെയോ അതല്ലെങ്കിൽ പേരക്കുട്ടിയുടെയോ വിവാഹം നടത്താൻ പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ ഇന്ന് വഴിമാറിയിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങളെല്ലാവരും പഴയ കാലത്തെ അപേക്ഷിച്ച് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരാണ്, സംസ്കാര സമ്പന്നരാണ്, ലോകപരിചയമുള്ളവരാണ്, ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഉപദേശിച്ചും എന്നെപ്പോലുള്ളവര് ഇങ്ങനെ പറഞ്ഞും മാറ്റേണ്ട ഒന്നല്ല. അതിനേക്കാൾ ഉപരി നിങ്ങൾ തന്നെ നിങ്ങളുടെ അറിവുകൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് പാടെ മാറ്റേണ്ടതും അകറ്റി നിർത്തേണ്ടതുമായ ഒന്നാണിത്. തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നിക്കാഹിൻ്റെയും അതുപോലെ അത് കഴിഞ്ഞാലുള്ള ചടങ്ങുകളും ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേദികളായിട്ട് മാറുന്നുണ്ട്. അത് എൻ്റെ ചെറുപ്പക്കാർ നിയന്ത്രിക്കണം, ശ്രദ്ധിക്കണം. എൻ്റെ നിക്കാഹിന്, അതല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ നിക്കാഹിന്, ആ നിക്കാഹിൻ്റെ ശേഷമുള്ള ചടങ്ങുകൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. വളരെ ശുഭകരമായിട്ട് കാര്യങ്ങൾ പര്യവസാനിക്കുന്നതാണ്. മറ്റൊരു കാര്യം പറയുവാനുള്ളത്, ഇനി നിക്കാഹ് നടക്കുന്ന ആ വേദി തന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട നമ്മളോടുള്ള ആ ഒരു ബന്ധവും സ്നേഹവും കൊണ്ട് അവിടെ ഒത്തുകൂടിയ ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു വേദിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതും പറയാതെ വയ്യ. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇപ്പൊ നിക്കാഹ് നടക്കുന്നത് വരൻ്റെ നാട്ടിലാണ് എന്നുണ്ടെങ്കിൽ വധുവിൻ്റെ നാട്ടിൽ നിന്ന് ആ പെൺകുട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും നാട്ടുകാരും ബന്ധുമിത്രാദികളുമെല്ലാം എവിടെയാണോ നിക്കാഹ് ചെയ്യുന്നത് എങ്കിൽ, ഒന്നുകിൽ വരൻ്റെ നാട്ടിലുള്ള പള്ളിയാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയം ആകാം, അവിടെ ഒത്തുകൂടും. അതുപോലെ വരൻ്റെ നാട്ടിലുള്ള കാരണവന്മാരും നാട്ടുകാരും കുടുംബക്കാരും ഒത്തുകൂടും. അങ്ങനെ എല്ലാവരും ഒത്തുകൂടിയിട്ട് നിക്കാഹിനെ പ്രതീക്ഷിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ സദസ്സിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, പ്രായം ചെന്നവരുണ്ട്, ഒരുപാട് തിരക്ക് പിടിച്ച ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ പോലും അവിടെ ഒത്തുകൂടിയത് അന്നത്തെ ഒരുപിടി ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല, നിങ്ങളോടുള്ള ആ ഒരു ബന്ധവും സ്നേഹവും കൊണ്ടാണ്. സ്വന്തം ഷോപ്പ് പോലും താത്തിയിട്ടുകൊണ്ട് ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് അവരെല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. എന്നിട്ടോ അസറിന് ശേഷം, അതല്ലെങ്കിൽ ദുഹറിന് ശേഷം, അതല്ലെങ്കിൽ ഒരു മണിക്ക്, അതല്ലെങ്കിൽ എപ്പോഴാണോ നിക്കാഹ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ നിക്കാഹിൻ്റെ സമയത്ത് അവിടെ പങ്കെടുക്കുന്നതിനും അവിടെ എത്തപ്പെടുന്നതിനും വേണ്ടിയിട്ട് അവർ വളരെ നേരത്തെ അവിടെ ഒത്തുകൂടിയിട്ടും പുതിയാപ്പൾ അതുവരെ അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകയാണ്, പുതിയാപ്പൾ അവിടെ ഇതിപ്പോൾ ഒരിക്കലും ചാടിപ്പോയോ, അതേതായാലും ഉണ്ടാവില്ലല്ലോ, പുതിയാപ്പൾ എവിടെ എന്നും അന്വേഷിച്ചുകൊണ്ട് അവരിങ്ങനെ ക്ഷമ കെട്ടിരിക്കുകയാണ്. ആ ഒത്തുകൂടിയ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ബാറക്കല്ലാഹു ലക്കുമ വ ബാറക അലൈക്കുമ വ ജമാഅല്ലാഹു ബൈനക്കുമ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥിക്കുന്നവർ ആ ചടങ്ങ് നടക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെ പലവട്ടം മനസ്സുകൊണ്ട് ശപിച്ചു കാണും, എൻ്റെ ടൈം
പോയല്ലോ, അതല്ലെങ്കിൽ എൻ്റെ ഇന്നാലിൻ്റെ കാര്യം ഇന്ന് ഇത് കാരണം മുടങ്ങിയല്ലോ എന്ന് ഒരാൾ മനസ്സുകൊണ്ട് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് കൊതിച്ച, നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, അതിലുപരി ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാക്കുന്ന, ഒരുപാട് സന്തോഷങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന വളരെ അസുലഭ മുഹൂർത്തമായ നമ്മുടെ നിക്കാഹിൻ്റെ വേദി ഒരു നാട്ടുകാരെ, അതല്ലെങ്കിൽ ഒരുപാട് ആളുകളെ നമ്മിൽ നിന്ന് അകറ്റാനോ അതല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്താനോ ഉള്ള ഒരു അവസരമാക്കുന്നു നമ്മളെങ്കിൽ നമ്മളെക്കാൾ ഹതഭാഗ്യരുണ്ടോ? അതാണ് ചിന്തിക്കേണ്ടത്.